പെടുമാറാകട്ടെ. ഈ രണ്ടാം രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്നലെ ഞാൻ വന്ദനങ്ങൾ പറഞ്ഞതാണ് എങ്കിലും എബനേസർ ഐ പി സി സഭയുടെയും പി വൈ പിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹായോഗത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കുവാനും വചനം പറയുവാനും വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന പി വൈ പിയോടും സഭയോടും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പാപ്പച്ചൻ പാസ്റ്റർ, ഈ ഷാർജയിൽ ഞാൻ വരുമ്പോഴെല്ലാം കാണുന്ന അനുഗ്രഹീതനായ ദേവദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വർഷിപ്പ് സെൻ്ററിൽ വിൽസൺ ജോസഫ് പാസ്റ്ററോട് ചേർന്ന ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങളായി വിശ്വസ്തയോടെ സേവനം ചെയ്യുന്ന റോയി പാസ്റ്റർക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയ ജോസ് പാസ്റ്റർ ഈ യു എയിൽ പ്രാർത്ഥനാ സംഗമം എന്ന പ്രവർത്തനത്തിലൂടെ ഒത്തിരി ആത്മാക്കളെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞാൻ വളരെ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട്. തൻ്റെ സാന്നിധ്യത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാ പാസ്റ്റേഴ്സിനും സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ വന്ദനം ചെയ്യുന്നു. വളരെ നല്ല പാട്ടുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഓർത്ത് നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്നത്തെ വചനത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ ദൈവസന്നിൽ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങൾക്ക് വചനം നൽകിത്തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വഴി, ഇതാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഭരമേൽപ്പിച്ച സന്ദേശം. അതിന് പ്രാരംഭമായി വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് 25:8-9 25:8-9 യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് വചനം ശ്രദ്ധിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ രണ്ട് വഴി കാണാം. ഒന്ന്, പാപികൾക്ക് വേണ്ടി നല്ലവനായ ദൈവം തുറക്കുന്ന നേർ വഴി. രണ്ടാമത്തേത്, വിശ്വാസികൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന
അച്ചടക്കത്തിൻ്റെ വഴി അഥവാ വിശുദ്ധിയുടെ വഴി അഥവാ ന്യായത്തിൻ്റെ വഴി നിത്യതയുടെ വഴി. വിശ്വാസികളുടെ ഭൂരിപക്ഷം, വിശ്വാസികൾ മാത്രമുള്ള ഒരു മീറ്റിംഗാണിത്. അതുകൊണ്ട് രണ്ടാമത്തെ വഴിയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും ഒരു സുവിശേഷകൻ്റെ ദൗത്യം എന്ന നിലയിൽ ഒന്നാമത്തെ വഴിയെക്കുറിച്ച് പറയാതെ പോകാൻ പാടില്ല. ഒന്നാമത്തെ വഴി പാപികൾക്ക് വേണ്ടി നല്ലവനായ ദൈവം തുറക്കുന്ന നേർവഴിയാണ്. അതിനെക്കുറിച്ചുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇവിടെ ബോർഡിൽ കിടപ്പുണ്ട്. യഹോവ നല്ലവനും നേരുള്ളവനുമാണ്, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുത്തരം, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഏതൊരു കാലത്തും എവിടെയും ജീവിച്ചിട്ടുള്ള ഏതൊരു പാപിക്കും അഥവാ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാനുള്ളൊരു വഴി ദൈവം കാണിച്ചു കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ നല്ലവനും നേരുള്ളവനുമാണ്. നല്ലവൻ എന്നത് അവൻ്റെ നന്മയെ കാണിക്കുന്നു, നേരുള്ളവൻ എന്നത് അവൻ്റെ നീതിയെ കാണിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ നീതിയും ഒരുമിച്ച് വെളിപ്പെട്ട സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. യഹോവ നല്ലവനും നേരുള്ളവനുമാണ്. നല്ലവനെന്ന് പറയുമ്പോൾ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവൻ, കരുണയുടെ ഉറവിടം, സ്നേഹത്തിൻ്റെ ഉറവിടം, നന്മ മാത്രമുള്ളവൻ. എന്നാൽ നേരുള്ളവൻ എന്ന് പറഞ്ഞാൽ നീതിമാനായ ദൈവം എന്നാണ്. അപ്പോൾ ദൈവത്തിന് നന്മ ചെയ്യണം, സ്നേഹിക്കണം എന്നാഗ്രഹമുള്ളപ്പോൾ തന്നെ നീതി വിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപികളെ നേർവഴി കാണിക്കുന്ന ദൈവം അത് നീതിയോടെയാണ് ചെയ്യുന്നത്. ആ നീതിയാണ് ക്രൂശിൽ കണ്ടത്. പാപികൾക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയാണ് കാൽവറിയിലെ ക്രൂശ്. സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ചു. അയച്ചിട്ട് പരിശുദ്ധനായ ദൈവപുത്രൻ്റെ മേൽ മാനവ മക്കളുടെ മുഴുവൻ പാപം ചുമത്തിയിട്ട് കരുണയില്ലാത്ത ശിക്ഷ കർത്താവിന് കൊടുത്തു. കാൽവറിയെ നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് അസഹനീയമായിട്ട് തോന്നും. കാൽവറിയെ വിശ്വാസികൾ കൂടെ കൂടെ ധ്യാനിക്കണം. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിൽ ക്രൂശിനോട് ബന്ധപ്പെട്ട പാട്ടുകൾ പാടണം. നിങ്ങൾ അധികം പാടേണ്ടത് അതാണ്. വിശ്വാസത്തിൻ്റെ രണ്ട് മൂന്ന് തലമുറ വരുമ്പോൾ ക്രൂശിലെന്താ നടന്നതെന്ന് അറിയാത്ത ഒരു തലമുറ വരുന്നു. അവർ നന്ദി പറയുന്നതൊക്കെ ഭൗതിക കാര്യങ്ങൾക്കാണ്. അറിയാത്തതുകൊണ്ടാണ് അവർ നന്ദിയൊക്കെ പറയും, പക്ഷെ അതെല്ലാം ഈ എന്തെങ്കിലുമൊക്കെ ഭൗതികത്തോട് ബന്ധപ്പെട്ടാണ്. അതിന് നന്ദി പറയണ്ട എന്നല്ല എൻ്റെ അർത്ഥം, അതിന് പറയണമെങ്കിലും അതിനേക്കാളെല്ലാം വലുത് കർത്താവിൻ്റെ ക്രൂശിലെ ആ മഹാ
യാഗമാണ്. എൻ്റെ കൂടെ നിങ്ങളൊന്ന് വന്നേ, ഒന്നാമത്തെ അത്ഭുതം നോക്കിയേ. അത് കാനായിലെ കല്യാണത്തിൽ നടന്ന അത്ഭുതമാണ്. ആ അത്ഭുതം ഞാനോ നിങ്ങളോ ചെയ്യണമെങ്കിൽ എത്ര മാൻ പവർ വേണം, എത്ര ടെൻഷൻ വേണം, എത്ര പണം വേണം. മുന്തിരി നമുക്കുണ്ടാക്കാം, വീഞ്ഞ് നമുക്കുണ്ടാക്കാം, പക്ഷെ ആ ടൈമിൽ അതുണ്ടാക്കണമെങ്കിൽ ഇമ്പോസിബിളാണ്. പക്ഷെ യേശു കർത്താവ് അത് ചെയ്തത് കഷ്ടപ്പെട്ടല്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളാ ചെയ്യുന്നെങ്കിലോ നമ്മൾ തലകുത്തി നിന്നാലോ നടക്കത്തില്ല. കർത്താവ് അത് ചെയ്തിട്ടങ്ങ് വേർത്തൊലിച്ച് ഓ ഒരു വിധത്തിൽ ഞാനത് നോപ്പിച്ചു എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കർത്താവ് ഇരുന്നിടത്തിരുന്നിട്ട് കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കെ, നിറച്ചു, ഇപ്പം കോരി കൊടുത്തു, കൊടുത്തു. കർത്താവിൻ്റെ ചിലവൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആ വാക് എടുത്തു വെച്ച് പഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചു പോലുമില്ല, പ്രാർത്ഥിച്ചു പോലുമില്ല, വെള്ളം വീഞ്ഞായി തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമുക്ക് ഭയങ്കര ആന കാര്യമത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വെള്ളമൊക്കെ വീഞ്ഞായാൽ നമ്മൾ തുള്ളിച്ചാടും. എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ കഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഗതസമരം പോയി കിടന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ അടികൊണ്ടൊരു സംഭവമുണ്ട്. ഞാൻ കുരിശ് ചുമന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഉറക്കെ കളഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ആ കാര്യത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ ഡീപ്, അതിൻ്റെ ഡെപ്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഹാലലുയാ, ഹാലലുയാ. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്ന കർത്താവേ? ഹാലലുയാ. എന്തിനാ എന്തിനെങ്ങനെ ചെയ്യുന്നേ? യേശു ക്രിസ്തുവിനെ എന്തിനെങ്ങനെ ഉപദ്രവിക്കുന്നേ? ഹോവ നല്ലവനും നേരുള്ളവനുമാണ്. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. പാപിക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയാ കാൽവറി ക്രൂശ്. സ്വർഗത്തിലെ ദൈവം ഏറ്റവും അധികം വേദനിച്ച സ്ഥലം, പുത്രൻ തമ്പുരാൻ ഏറ്റവും അധികം കരഞ്ഞ സ്ഥലം, ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ചോര ഒഴുക്കിയ സ്ഥലം, വാവിട്ട് നിലവിളിച്ച സ്ഥലം, പാപിക്ക് വേണ്ടി തുറന്ന വഴി എവിടെയാ? ഹല്ലേലൂയ. ഒരു പൈസ പോലും കൊടുക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഒരു വഴിപാട് കഴിക്കാതെ, പൂർവചരിത്രം ഒന്നും നോക്കാതെ ആ വഴിയെ ഒരുത്തിന് കയറി പോകാം. ദൈവസന്നിധിയോട് അടുത്തിയെല്ലാം കാൽവരി തുറന്ന വഴിക്കാട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യരേ, യേശുവേ ആരാധ്യരേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, ആവശ്യം നിറവേറ്റിയതിനാലല്ല. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്റെ സങ്കടം തീർത്തതിനല്ല, അല്ല എനിക്ക് ജോലി മേടിച്ചു തന്നതിനുമല്ല, എനിക്ക് വീട് തന്നതിനുമല്ല,
ഹല്ലേലൂയാ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല. ചേർന്ന് പാടാം. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടു. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടു. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടു. ഈ പാട്ട് ഇറങ്ങിയിട്ട് രണ്ടു കൊല്ലമായി, എല്ലാവരും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് എന്റെ ആവശ്യം സാധിപ്പിച്ചതിനല്ല, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് എന്റെ രോഗം മാറ്റിയതിനല്ല, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത് എന്റെ സങ്കടം തീർത്തതിനാലും അല്ല, ഒറ്റ കാര്യത്തിനാണ്, എനിക്കായി മരിച്ചതിനാൽ. കരങ്ങൾ ഉയർത്ത് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് ചേർന്ന് പാടിക്കേ ഒരു മിനിറ്റ്. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ എനിക്കായി മരിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടു. എനിക്കായി മരിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടു. യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങ് ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങ് ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്ക് ആശ. ആമേൻ. എനിക്കുള്ളതിനേക്കാൾ ആമേൻ ആമേൻ. അതെ, കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടൊരു സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. വസ്തുക്കൾ മുഴുവൻ ട്രീറ്റ്മെന്റ് ചെലവാക്കിയ സ്ത്രീയാ. എന്തൊരു മിറക്കൾ അവിടെ നടന്നത്! പക്ഷെ കർത്താവ് ഒന്നും ചെയ്തില്ല, കർത്താവ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല, അവനിൽ നിന്ന് ശക്തി ഒഴുകുകയാണ്. അത് ഇന്ന് രാത്രിയിലും അങ്ങനെ തന്നെയാ. ലേലുയാ. വിശ്വാസത്തോടെ തൊടുന്നവർക്ക് ഇന്ന് രാത്രിയിലും ആ ശക്തിയുടെ ഒഴുക്ക് അനുഭവിച്ചിട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം. കർത്താവ് ഒരു വീട്ടിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കട്ടിലോടുകൂടി ഇറക്കിക്കൊണ്ട് വെച്ചു. കർത്താവിനോട് എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. അവൻ ആ കട്ടിലെടുത്ത് തലവെച്ചോണ്ട് വീട്ടിൽ പോയി. കർത്താവ് ഒന്നും ചെയ്തില്ല കാര്യമായിട്ട്. ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കാൽവറിയിൽ എന്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാ. അല്ലാതെ ഒന്നും ചെയ്തില്ല എന്നുള്ളതല്ല അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. കാൽവറിയിൽ അവൻ മുടക്കിയ മുതല് വെച്ച് നോക്കുമ്പോൾ അവൻ നിന്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒന്നുമല്ല.
തിരിച്ചറിഞ്ഞു വേണം ആരാധിക്കാൻ. അത് തിരിച്ചറിഞ്ഞു വേണം ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. യഹോവ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ആ നേർവഴിയാണ് കൽവറി ക്രൂശ്. ഈ സന്ദേശം ഒരു സുവിശേഷ സന്ദേശമാണ്, ഇതിൻ്റെ ഒന്നാം ഭാഗം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ വഴി ദൈവം കാണിച്ചു തരുന്നതാണ്. ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ദൈവമാണ്. ഏത് മനുഷ്യനെയും ദൈവം എപ്പോഴെങ്കിലും അത് കാണിക്കും. മല്ലപ്പള്ളിയിലും പത്തനംതിട്ട കോഴിക്കോടും കാസർഗോഡും മാവേലിക്കരയും ഒക്കെ കിടന്ന ആൾക്കാരെ ഒരു വീസായും കൊടുത്ത് ഇങ്ങോട്ട് വിട്ടത് ഈ വഴി കാണിക്കാൻ വേണ്ടിയാണ്. അതിലേ കൂടെ നടന്ന ഈ വഴി കാണുകയല്ല, രക്ഷയുടെ വഴി കാണിക്കാൻ വേണ്ടി, കാൽവറിയുടെ വഴി കാണിക്കാൻ വേണ്ടി. ദൈവം എത്രയോ പേരെ നാട് കടത്തിയിട്ടുണ്ടെന്നറിയോ? ഹല്ലേലൂയ. ഒരു ജോലി കിട്ടി, ചില പൈസ കിട്ടിയപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അല്ല, രക്ഷിക്കപ്പെടാൻ വേണ്ടി അതിന് ഇങ്ങോട്ട് വിട്ടത്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഞാനോ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. മിക്കവാറും ആളുകൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഈ വചനം കേൾക്കാനിടയായത്, ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇത് കാണാൻ. അതായത് അവൻ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. എപ്പോഴെങ്കിലും ഇതൊന്ന് കാണാനൊരു ഭാഗ്യം. ഹല്ലേലൂയ. ഇത് കാണാനൊരു ഭാഗ്യം, ഇത് കേൾക്കാനൊരു ഭാഗ്യം, ഇത് തിരിച്ചറിയാനൊരു ഭാഗ്യം ദൈവം തന്നതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ശിശുക്കൾക്കും വെളിപ്പെടുത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. ഈ വചനത്തിൻ്റെ വഴി, ഈ രക്ഷയുടെ വഴി, ഈ കാൽവറിയുടെ വഴി കർത്താവ് നമുക്ക് കാണിച്ചു തന്നതാ. നമ്മൾ കണ്ടെത്തിയതല്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. വീണ്ടും ഞാൻ പറയുന്നു, അത് അവൻ്റെ സ്വഭാവ മഹിമയാണ്. അവൻ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് പാപികളെ നേർവഴി കാണിക്കുന്നു. കാണിക്കത്തേ ഉള്ളൂ, സ്വീകരിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഇന്നുവരെയും ഈ വഴി, കുരിശിൻ്റെ വഴി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ദിസ് ഈസ് യുവർ ടൈം. ഇന്ന് കർത്താവിലേക്ക് തിരിയണം. രണ്ടാമത്തെ വഴിയിലോട്ട് വേഗം പോകാം. രണ്ടാമത്തെ വഴി വാക്യം 9 കിടക്കുന്നത് വായിച്ചോ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് വിശ്വാസികളോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഈ വഴി പഠിപ്പിക്കുന്നത് കർത്താവിന്റെ സ്വഭാവം കൊണ്ടല്ല, നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. വാക്യത്തിൽ നോക്കിയേ, ആദ്യത്തേത് അവന്റെ സ്വഭാവം കൊണ്ടാണ്, രണ്ടാമത്തേതോ സൗമ്യതയുള്ളവർക്ക് മാത്രം ഈ വഴി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വേറെ വഴിയല്ലേ? അതെ, അത് വേറെ വഴിയാ. ഇത് പഠിക്കാനുള്ള സൗമ്യത ആർക്കാ വേണ്ടേ? നമുക്ക് വേണം. നമുക്ക് സൗമ്യതയുണ്ടോ? ഉണ്ട്, നമുക്ക് സൗമ്യതയുണ്ട്. കാരണം നമ്മളൊരാളെ കണ്ട കൈ കൊടുക്കുന്ന ഇങ്ങനെ കുനിഞ്ഞിട്ടല്ലേ. അങ്ങനെ വേണം, ബഹുമാനം വേണം. സൗമ്യത എന്ന് പറയുന്നതൊന്നുമല്ല. സൗമ്യതയുള്ളവരെ അവൻ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. വളരെ ശാന്തമായിട്ട് ശ്രദ്ധയോടുകൂടെ നമുക്ക് അതൊന്ന് പഠിക്കാം. ദൈവത്തിൻ്റെ ആ അച്ചടക്കത്തിൻ്റെ വഴി, ആ സൗമ്യതയുടെ വഴി, ആ വിശുദ്ധിയുടെ വഴി, നിത്യതയിലേക്കുള്ള വഴി, ശിഷ്യത്വത്തിൻ്റെ വഴി, അത് പഠിക്കണമെങ്കിൽ സൗമ്യത വേണം. എന്ത് സൗമ്യത പാസ്റ്ററേ? ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത, ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത. ഹല്ലേലൂയ.
ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ആരാ സൗമ്യത ഇല്ലാത്ത? എല്ലാവർക്കും സൗമ്യതയുണ്ട്. പക്ഷെ കർത്താവ് നോക്കിയിട്ട് പറയണം. കർത്താവ് നോക്കിയിട്ട് ഒരാളെ പറഞ്ഞു. സംഖ്യാപുസ്തകം 12:3 മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അത്രേ മതി. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ക്ലാസ് പോലെ പോവുക. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ സ്റ്റേറ്റ്മെന്റിനോട്? ഞാൻ യോജിക്കുന്നില്ല. മോശ എന്ന പുരുഷനോ ഒന്നുകൂടെ വായിച്ച്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അന്ന് 50 ലക്ഷം പേര് ഭൂമിയിൽ ഉണ്ടെന്നിരിക്കട്ടെ, ഇന്ന് 800 കോടി. അന്നത്തെ കണക്ക് നോക്കിട്ട് തമ്പുരാൻ പറയും, ഇപ്പൊ ഭൂമിയിലുള്ളത് ഏറ്റവും സൗമ്യത ആർക്ക? മോശയ്ക്ക. നിങ്ങൾ സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൈവെക്കും. കർത്താവ് ഒരു സംശയം പറയാറുണ്ട്. അപ്പൊ കർത്താവ് പറയും, പറഞ്ഞു ഈ പുള്ളിയല്ലേ ആ ഒരുത്തനെ ഒറ്റയിടിക്ക് കൊന്നത്, അവിടെ നിന്ന് ആ സൗമ്യത വെളിപ്പെട്ടില്ലല്ലോ. ഇപ്പൊ കർത്താവ് പറയുന്നില്ല, പറഞ്ഞുതരാം. പിന്നെ ആ ഇവിടെ കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോ ചേട്ടനെയും പെങ്ങളെയും ഒക്കെ നിരത്തി നിർത്തി അരച്ചു കുടിപ്പിച്ചല്ലോ. അപ്പൊ ബ്രദറെ ഇച്ചിരി കുടിക്കാവോ എന്നൊക്കെ ചോദിച്ചാൽ കുടിക്കൂ? ഷൗട്ട് ചെയ്താലേ അതൊക്കെ നടക്കത്തുള്ളൂ. ചില ഇച്ചിരി ഓളിയും കുട്ടിയൊക്കെ പറയേണ്ടി വരും. അപ്പൊ മോശം എത്ര സൗമ്യനാണോ, മോശയുടെ മുഖം അത്ര അത്ര സിമ്പിളാണോ? 25 ലക്ഷം ജനത്തെ നയിക്കുന്ന ഒരാൾ ഒരു സ്ട്രിക്റ്റ് പേഴ്സൺ അല്ലേ? ദൈവം തമ്പുരാൻ പറയാ സൗമ്യന. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന സൗമ്യത അല്ല ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത. പിന്നെന്തുവാ? ഈ ദൈവത്തിൻ്റെ വഴി പഠിക്കാനുള്ള സൗമ്യത. ഹല്ലേലൂയ. എന്നാലും എന്താ പാസ്റ്ററേ, ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഈ സംഖ്യ തന്നെ 12:1 മുതൽ വായിച്ചോ. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മതി. ഈ വീട്ടിൽ ഇപ്പോ ഒരു ഫാമിലി പ്രോബ്ലം. എന്നാ തുടങ്ങിയെന്നറിയാവോ? സൂക്ഷം പറഞ്ഞാൽ ഈ ഇള ചെറുക്കൻ കല്യാണം കഴിച്ച് എന്നാ തുടങ്ങിയത്. ആങ്ങളെ കല്യാണം കഴിച്ച് അന്ന് നാത്തോൻ വഴക്ക് തുടങ്ങി, ചേട്ടനെ കൂടെ കൂട്ടി. എന്നിട്ട് പറയുന്നത് ഇത് ഇത് ഈ കൂശ്യ സ്ത്രീ ആയതുകൊണ്ടാന്നാ പറഞ്ഞത്. ഏത് സ്ത്രീ ആണേലും ഉണ്ടാവും, കല്യാണം കഴിച്ചാൽ ഉണ്ടാവും. അത് പരിജ്ഞാനമുള്ളവർ അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്യും. കാരണം ആങ്ങളയ്ക്ക് പഴയ സ്നേഹം നമ്മളോടില്ലെന്നായി പറയുന്നത്. ഒരു കുടുംബ പ്രശ്നം. ഇവരോ ചർച്ചിന്റെ ടോപ്പ് ലീഡേഴ്സ് ആ 3 പേര്. ഒരാൾ ജനറൽ പ്രസിഡന്റാ, മറ്റേ ആൾ അതിൻ്റെ തൊട്ടടുത്ത ആളാ, മറ്റേ ആൾ വനിതാ സമയത്തിന്റെ ഇന്റർനാഷണൽ ആളാ. പക്ഷെ വീട്ടിലടി അടിയ. ചർച്ച് വന്നാൽ എല്ലാവർക്കും സൗമ്യത, രക്തം ജയം ഗ്ലോറി ഒക്കെ പറയും. ഹലോ, പിണങ്ങയല്ലോ. എന്തിനു പിണക്കാര, ആരോട് പിണക്കാര, സത്യല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ വായിക്കാവോ? സമയം പോകുന്നില്ല, സമയം ഒന്നും പോകത്തില്ല. 1, 2, 3 ചേർത്ത് വായിച്ചേ. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. ശ്രദ്ധിക്കണം, യഹോവ അത് കേട്ടു. എന്റെ ചോദ്യം, മോശ അത് കേട്ടില്ലേ? മോശ കേട്ടു. എന്നിട്ടോ മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. എത്ര ദിവസം? അനേക ദിവസങ്ങൾ. അനേക ദിവസങ്ങൾ പ്രതികരിച്ചില്ല. അടുത്ത വാചകം.
മോസ എന്ന പുരുഷനോ ആ അപ്പൊ എന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനി വായിക്കണ്ടല്ലോ ഇവിടെയാണ് ദൈവം അവന്റെ സൗമ്യത രേഖപ്പെടുത്തിയത് എന്താ കാര്യം വ്യക്തിപരമായി നിന്നെ തോണ്ടുമ്പോഴാണ് നിനക്ക് സൗമ്യതയുണ്ടോയെന്ന് അറിയുന്നത് വ്യക്തിപരമായി നിന്നെ ഹർട്ട് ചെയ്യുമ്പോൾ നിന്നെ അപമാനിക്കുമ്പോൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ നിന്നിൽ ആ പഴയ സാധനം ഉണ്ടെങ്കിൽ കയറി വരും ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയുന്നത് എപ്പോഴാണ് സ്തോത്രം അവനെ പറ്റി നല്ലത് പറയുമ്പോഴല്ല അല്ല അവനെ പ്രസ് ചെയ്യുമ്പോഴാണ് അവനെ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് അപ്പം നമ്മൾ തന്നെ പിശാചിന് ഇടം കൊടുക്കുക നീ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ചിലപ്പോൾ വല്ലതൊക്കെ പറയും എന്നെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പഴയ പുള്ളി ആകും ഇതൊക്കെ നമ്മൾ തന്നെ പറയുക അപ്പോൾ സാത്താൻ സന്തോഷമായി ആ അപ്പോൾ എന്നാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നോക്കാം നിങ്ങൾക്കതിന് ഞാനൊരു വാചകം മാറ്റി പറഞ്ഞുതരാം ഇങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങളെന്ത് വിചാരിച്ചാലും എന്നെ കൊണ്ട് ഒന്നും പറയിക്കാൻ പറ്റത്തില്ല കർത്താവിന് അപമാനം വരുത്തുന്ന ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വരുത്താൻ നിങ്ങൾക്ക് പറ്റില്ല പിശാചേ എന്ന് പറഞ്ഞാൽ ജയമായിരിക്കും എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് പോയി അതിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെച്ച് പോയി അതുകൊണ്ട് പഴയ ആൾ ഇനി തിരിച്ച് വരികയില്ലെന്ന് നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജയം കിട്ടും ഹല്ലേലൂയാ സ്തോത്രം ഇതാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സൗമ്യത പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യം പറയുന്നതിന് ദൈവം എതിരല്ല ഗൗരവത്തിൽ പറയേണ്ട കാര്യം ഗൗരവത്തിൽ പറയുന്നതിനും ദൈവം എതിരല്ല പക്ഷെ നമ്മളെ ഉടയ്ക്കുന്ന ചില സമയങ്ങൾ വരും നമ്മളെ തകർക്കുന്ന ചില സമയങ്ങൾ വരും നമ്മളെ ചവിട്ടുമെത്തയാക്കുന്ന ചില സമയങ്ങൾ വരും ആ സമയത്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ചില കാലം മൗനമായി സ്തോത്രത്തോടെ നിൽക്കാൻ പഠിച്ചാലേ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കറിയാമോ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം ഏറ്റവും വലിയ വേല ചെയ്യിപ്പിച്ചത് ആരെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് മോശെ കൊണ്ടാണ് ദൈവം ഏറ്റവും അധികം വേല ചെയ്യിപ്പിച്ച ഒറ്റ മനുഷ്യനെ നിങ്ങൾ ചരിത്രത്തിൽ നിന്നെടുത്താൽ അത് മോശമായിരിക്കും ദൈവം എത്ര കൊല്ലം അവനെ പഠിപ്പിച്ചെന്നറിയാവോ സൗമ്യതയുടെ വഴി 80 കൊല്ലം സ്തോത്രം 80 കൊല്ലം ദൈവത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചു അങ്ങനെ അവൻ ആ സൗമ്യത പഠിച്ചു പുതിയ നിയമത്തിലേക്ക് വരൂ മത്തായി 11:29 ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ ഹല്ലേലൂയാ 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 മോശെ അതിസൗമ്യനാണെങ്കിൽ യേശു ക്രിസ്തു അതിനേക്കാൾ സൗമ്യൻ കർത്താവ് പറയുക ഞാൻ സൗമ്യതയാണ് എൻ്റെ മുഖം മൃദുവാണ് 28-ാം വാക്യത്തിൽ അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറഞ്ഞു പിശാചി വെച്ച മുഖം ഒടിച്ച് നമ്മുടെ ഭാരം എടുത്തു മാറ്റി എന്നിട്ട് കർത്താവ് പറയുക ഞാനൊരു ചെറിയ മുഖം കൊണ്ടുവന്നിട്ടുണ്ട് അത് നിനക്കൊന്ന് വെച്ചേരട്ടെ നമ്മൾ എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്താലും നമ്മളെ ഒന്ന് ഹർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോകം ഒടിക്കുന്നവരാണ് ഇന്ന് രാത്രി ദുഃഖത്തോടെ കർത്താവ് പറയുക അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ ഹല്ലേലൂയ്യ
ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തും, സൗമ്യതയുള്ളവർക്ക് അവൻ തന്നെ വഴി പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ ഈ വിശ്വാസി വന്ന് എല്ലാവരും ദൈവത്തിൻ്റെ വഴി പഠിക്കുന്നില്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? അതെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പോണത്? പറയാം, അടിക്കുന്നതല്ലേ പോവുക, അല്ലെങ്കിൽ പോകുന്നതിലേ അടിക്കും. അയ്യോ, അങ്ങനെ ബൈബിളുണ്ടോ? ഉണ്ട്, കാണിക്കാം. 81-ാം സങ്കീർത്തനം. പതിനൊന്നാം വാക്യം. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. എന്റെ ജനം എന്നാ പറഞ്ഞത്? ദൈവജനമാന്നേ, ദൈവജനമാ, എന്റെ ജനമാ. പക്ഷെ എന്ത് സംഭവിച്ചു? എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. നോക്ക്, ഇതാ ഞാൻ പറഞ്ഞത്, പോകുന്നില്ല അടിക്കുന്നു. കേൾക്കുന്നുണ്ടോ എല്ലാരും? ഇത് വിശ്വാസത്തിൽ വന്ന ശേഷം സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആ ഭാഗം ധ്യാനിച്ചു. ഞാൻ ഇങ്ങനെ വീണ്ടും ചോദിച്ചു, എന്തുവാ ഈ ഹൃദയകാഠിന്യം? പറയാം, ഫറവോനെ പോലെയുള്ള ഹൃദയകാഠിന്യം ഒന്നും അല്ലത്, അതിത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ, അതാ ഹൃദയകാഠിന്യം. സ്വന്ത ആലോചന പ്രകാരം നടന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കഴിയുക, എനിക്ക് തിരുത്താനൊന്നുമില്ലെന്ന് തോന്നുക. ദൈവത്തിന് നമ്മെ തിരുത്താൻ എപ്പോഴും ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ പാതയിൽ നടക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു. അങ്ങനെ പോയാൽ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മീറ്റിംഗൊക്കെ നടത്തി, യോഗമൊക്കെ നടത്തി, ഒക്കെ നമുക്ക് പോകാം. പക്ഷേ ഇതായിരിക്കുമോ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാന്? ദൈവത്തിന്റെ ആ വ്യക്തമായ പദ്ധതിയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? എങ്കിൽ എവിടെ വെച്ചാണെന്നൊന്ന് കണ്ടെത്താൻ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് ഇടപെടുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ നോക്കൂ, ദൈവം തമ്പുരാൻ കരയുന്ന ഒരു വാക്യം ഞാൻ കാണിക്കാം. അത് 13-ാമത്തെ വാക്യമാണ്. 13, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന് ദുഃഖമാണ്. ദൈവത്തിന്റെ ദുഃഖമാണ്. അയ്യോ എന്റെ മക്കൾ, ഞാൻ ആഗ്രഹിച്ച വഴി വന്നില്ലല്ലോ. അയ്യോ, ഇത് നമ്മളെ കുറിച്ചുള്ള ദൂതായിരിക്കുമോ? പാപികളെ നേർവഴി കാണിക്കുന്നു, അത് ശരിയാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ച വഴി, ശ്രദ്ധിക്കണം, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്. ഓരോരുത്തർക്കും വേണ്ടി ഓരോ വഴിയുണ്ട്. അത് വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല. വേറെ ആരെയും നമുക്ക് മാതൃകയാക്കാൻ പാടില്ല. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിലോട്ട് നടിപ്പിക്കാം. ഇന്ന് രാത്രി നിങ്ങൾ എന്റെ കൂടെ വരാമോ? ഇവിടെയുള്ള 800 കോടി മനുഷ്യരെയും കയ്യെ പിടിച്ച് നടത്താൻ കർത്താവിന് ഇഷ്ടമാ. ദൃഷ്ടി വെച്ച് ആലോചന പറയാൻ കർത്താവിന് ഇഷ്ടമാ. എന്തെല്ലാം സങ്കടങ്ങൾ ജീവിതത്തിൽ നേരിട്ടാലും ദൈവത്തിന്റെ വഴിയെ പോകുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമാണ്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഹപ്പകിട്ടുകൊണ്ട് അവയെ അടക്കി വരുന്നു.
എന്നാൽ ഞാൻ നിങ്ങളെ നടത്തുന്നത് അങ്ങനെയല്ല. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴി പഠിക്കുവാൻ ഇവിടെ വന്നിട്ടുള്ള ആ ചെറുപ്പക്കാരെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വളരെ ശാന്തമായി വിളിക്കുന്നു. ജഡത്തിൻ്റെ വഴി, മനുഷ്യൻ്റെ വഴി, ലോകത്തിൻ്റെ വഴി, സാത്താൻ്റെ വഴി, പിശാചിൻ്റെ വഴി, സ്വാർത്ഥതയുടെ വഴി, നിഗളത്തിൻ്റെ വഴി, അഹങ്കാരത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കരുതേ. വാശിയുടെ വഴി തിരഞ്ഞെടുക്കരുതേ. വിദ്വേഷത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കരുതേ. പകരം വീട്ടലിൻ്റെ വഴി തിരഞ്ഞെടുക്കരുതേ. ദൈവത്തിൻ്റെ വഴി അതല്ല. വിനയത്തോടെ നിന്നാൽ ഓരോ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ വഴി തുറന്നു വരുന്നത് കാണാം. ചാടിക്കേറി സ്റ്റെപ്പ് വെക്കാതെ, ചാടിക്കേറി അഭിപ്രായം പറയാതെ, ചാടിക്കേറി ചൂടാകാതെ നിന്നാൽ ദൈവത്തിൻ്റെ വഴി തുറന്നു വരുന്നത് കാണാം. ഞാൻ നിങ്ങളോട് പറയുന്നത് 101% സത്യം പറയുകയാണ്. നിങ്ങൾ വ്യക്തിപരമായി ഒരു പ്രതിസന്ധിയിൽ വന്നാൽ വളരെ ശാന്തമായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ വഴി തുറന്നു വരുന്നത് കാണാം. വഴി തുറന്നു വരുന്നത് കാണാം. വഴി തുറന്നു വരും. ദൈവം തന്റെ ഭക്തന്മാരെ നടത്തിയിട്ടുള്ളതൊക്കെ എത്രയോ ശ്രേഷ്ഠമായ വഴിയാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. അപ്പോഴേ ആ ആശയത്തിലോട്ട് നമ്മുടെ മനസ്സൊന്ന് കയറത്തുള്ളൂ. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ബാബു, അദ്ദേഹം ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വിശ്വാസി വന്ന മനുഷ്യനാണ്. അദ്ദേഹം വിശ്വാസത്താല ജീവിക്കുന്നത്. അദ്ദേഹം ഒരു മനുഷ്യൻ്റെ ക്ഷണപ്രകാരം ഒരു കത്ത് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ആ മനുഷ്യനെ കാണാൻ പോവുക. അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ബസ്സിറങ്ങി, പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ബസ്സിറങ്ങി. ഫോണില്ലാത്ത കാലമാണ്. പക്ഷേ ആ ബസ് സ്റ്റോപ്പ് ഇച്ചിരി മാറിപ്പോയെന്ന് തോന്നുന്നു, ഭാഷ അറിയാൻ മേലാത്ത മറ്റൊരു നാട്ടിലെ തിരക്കുള്ള പട്ടണം. ബസ് സ്റ്റോപ്പ് 2 സ്റ്റോപ്പിന് ഇപ്പുറത്ത് എങ്ങോട്ട് ഇറങ്ങി. മലയാളം അല്ലല്ലോ ബസ്സേ പറയുന്നേ, അത് കാരണം പറ്റിപ്പോയതായിരിക്കും. ഇറങ്ങി അവിടെ ആ മനുഷ്യൻ നിൽക്കാവുന്നാണ് പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തെ ക്ഷണിച്ച ആള് അവിടെയൊക്കെ ആരുമില്ല. എന്തെങ്കിലും ചോദിക്കാൻ ഒന്നും അറിയത്തുമില്ല. പുള്ളിക്കാരനെ ആകെപ്പാടെ അങ്ങ് കലങ്ങി. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാൻ വണ്ടി കൂലിയും ഇല്ല. ഉണ്ട്, അത്യാവശ്യം പൈസ ഉണ്ടെന്നേ ഉള്ളൂ, കുറവാ, ഭാഷയും ഇല്ല. പുള്ളിക്കാരനാ റോഡ് സൈഡിലുള്ള ഒരു വലിയ പടന്ന് നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ആ കല്ലിലിരുന്നിട്ട് ചോദിച്ച, കർത്താവ് എന്ത് കാര്യത്തിലായി എന്നെ ഇവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എൻ്റെ നാട്ടിലെങ്ങാനും ഇരുന്നോളുകയല്ലായിരുന്നു, എന്നെ എന്തിന് ഇവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നിങ്ങനെ കർത്താവിനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മരം വളർന്നിങ്ങനെ റോഡിൻ്റെ നടുക്കോട്ട് പോയി നിൽക്കുക. അപ്പം 4 വരി പാതയാണ്. ഈ മരത്തിൻ്റെ കൊമ്പേ നിന്ന് ഒരു പുഴു ഈ 4 വരി ഹൈവേയിലോട്ട് വീഴുന്നു. ഈ മനുഷ്യൻ ആ കല്ലേലിരുന്നുകൊണ്ട് കാണുക, ദൈവം കാണിച്ചാലേ ഇതൊക്കെ കാണത്തുള്ളൂ, അല്ലെ കാണത്തില്ല. ഇവിടെയൊക്കെ എത്രയോ പുഴു വീഴും, നമ്മൾ കാണുന്നുണ്ട്. നിന്നെ പഠിപ്പിക്കണമെന്നും ദൈവത്തിനുണ്ട്, പക്ഷെ നീ നോക്കുന്നില്ല. നീ വല്ല ഹെലികോപ്റ്റർ വരുന്നുണ്ടോ നാ നോക്കുന്നത്? പുഴു വീണു, കേക്കണേ. ആ പുഴു പതുക്കെ ഇങ്ങോട്ട് വരിക, ഈ മരത്തിൻ്റെ ചുവട്ടിലോട്ട്, തണലത്തോട്ട്, കാരണം ഭയങ്കര ചൂടാ ഈ ടാർ റോഡിൽ. ചൂടത്ത് കിടന്ന് പൊളഞ്ഞു പൊളഞ്ഞു ഇങ്ങോട്ട് വരിക. ചെറിയതേ 4 വരി പാതയിലൂടെ പാഞ്ഞു പോകുന്ന കാറുകൾ ഇതിൻ്റെ മേത്ത് കയറാതെ ഇത് പതുക്കെ 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 ഒരു 4-5 മിനിറ്റ് എടുത്ത് കാണും വന്ന് ഈ മരത്തിൻ്റെ ചോട്ടി വന്ന് മരത്തെ കയറി. കർത്താവ് ചോദിക്കുക, നിനക്കൊല്ലോ മനസ്സിലായോ? അങ്ങനെയൊക്കെ ചോദിക്കൂ. പിന്നെ യോഹന്നായെ പഠിപ്പിക്കാൻ പുഴുവിനല്ലേ വിട്ടത്? ഇന്നിപ്പോൾ പുഴുവൊന്നും വന്നാൽ പഠിക്കാത്തോണ്ടാ വിടാത്തെ. പ്രൈസ് ദ ലോർഡ്. നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു. ഈ അല്പപ്രാണിയായ പുഴു
ഈ ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടിയുടെ അടിപ്പെടാതെ അതിനെ അവിടെ നിവിടി എത്തിക്കാൻ എനിക്കറിയാമെങ്കിൽ ഏത് ദുർഘട മേടുകളിലും നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കാൻ എനിക്ക് കഴിയും. ദൈവത്തിന്റെ വഴി തികവുള്ളത്. ഓരോ ദിവസവും ഓരോ കാര്യത്തിലും ദൈവത്തിനൊരു പെർഫെക്റ്റ് വില്ലുണ്ട്, ദൈവത്തിനൊരു വഴിയുണ്ട്. പക്ഷെ നമ്മൾ ധൃതിയുള്ളത് കാരണം അത് കാണുകയല്ല. ഏതിനകത്തും ദൈവം എന്തോ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ദേഷ്യപ്പെടാതെ, പിണങ്ങാതെ, വാശി പിടിക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ വഴി പഠിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കൊരു വഴിയുണ്ട്, അത് അത്ഭുത വഴി എന്ന് പറയും. അത്ഭുത വഴി അതെന്തുവാ? അത് നമുക്കിഷ്ടമുള്ള കാര്യമാണ്. അത് അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന കാര്യമാണ്, പ്രതിസന്ധികളെ മാറ്റുന്ന കാര്യമാണ്. ദൈവം വഴി തുറക്കുന്നവനാണ്. ആ ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള് തളച്ചു മറിയും. പാപികൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴിയും ദൈവം പഠിപ്പിക്കുന്ന അച്ചടക്കത്തിൻ്റെ വഴിയും, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു വഴിയുണ്ട്, അത് അത്ഭുതത്തിൻ്റെ വഴി. കേട്ടോ, അങ്ങനെ മൂന്ന് വഴിയെക്കുറിച്ചാണ് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഭുതത്തിൻ്റെ വഴി അതെന്തുവാ? എടുത്തോ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നോക്കൂ, പഴയ നിയമത്തിൽ ദൈവശക്തി വെളിപ്പെട്ട ഏറ്റവും മഹത്തായ സ്ഥലമാണിത്. ദൈവം ഒരു വഴി ഒരു ജനതയ്ക്ക് വേണ്ടി തുറക്കുന്നു, മഹാത്ഭുതത്തിന്റെ വഴി. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഈജിപ്ഷ്യൻ സൈന്യം തൊട്ടുപുറകിൽ, മുമ്പിൽ വഴി അവസാനിച്ചു. നിങ്ങൾ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ ആയിട്ടുണ്ടോ എന്നെങ്കിലും? ഇന്ന് അങ്ങനെ ആണോ എങ്കിൽ ഈ ദൂത് നിങ്ങളോടായിരിക്കും. ദൈവത്തിന് പ്രതിസന്ധി എന്നൊരു വാക്കില്ല, ദൈവത്തിന് ഡിഫിക്കൽട്ട് എന്നൊരു വാക്കില്ല, ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല. നിങ്ങൾ മനുഷ്യനിലാണ് ആശ്രയിക്കുന്നെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന പദം പറയാം, ദൈവത്തിലാണ് ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിനൊന്നും ഡിഫിക്കൽട്ട് അല്ല, ഒന്നും ഇമ്പോസിബിൾ അല്ല. മുമ്പിൽ വഴിയില്ല ചെങ്കടൽ, പുറകിൽ ഈജിപ്ഷ്യൻ സൈന്യം. വിശ്വാസികൾ പിറുപിറുത്തു, അവരുടെ കുറ്റമല്ല, പിറുപിറുത്തു. എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ? വാവിട്ട് കരയുക. ദൈവമോശയോട് പറഞ്ഞു, ഞാനൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാക്യം 20. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. ദൈവത്തിന്റെ തേജസ് നടുവിൽ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. പിന്നെ മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ അറിയാം, നിങ്ങളുടെ മൊബൈലിൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുക, അന്ന് രാത്രിയിൽ അവിടെ തുറന്ന വഴിക്ക് എത്ര വീതി കാണും? അങ്ങോട്ട് നീളം, ഇങ്ങോട്ട് വീതി. ഇവിടെ ചെങ്കടൽ ഒഴുകുന്നു, ഈ വഴിക്ക് എത്ര വീതി കാണും? നിങ്ങളൊന്ന് കൂട്ടിടണം. ഞാൻ അതിനുള്ള ക്ലൂ പറയാം.
25 ലക്ഷം മനുഷ്യർ കണ്ടേക്കാം. ഒരു 8 മണിക്കൂർ കൊണ്ട് ഇവർ അക്കരെ കടന്നു, അല്ലെ 10 മണിക്കൂർ കൊണ്ട്. 25 ലക്ഷം ജനങ്ങൾ 10 മണിക്കൂർ കൊണ്ട് പാസ് ചെയ്ത് പോകണമെങ്കിൽ റോഡിന്റെ വീതി എത്ര? ചെറിയൊരു കണക്ക് പറയാം. കുമ്പനാട് കൺവെൻഷന് 25,000 പേരുണ്ട്, ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ കാണുമായിരിക്കും. 2 വലിയ ഗേറ്റുണ്ട്, കടന്നു തീരണേ 3 മണിക്കൂർ എടുക്കും. അപ്പൊ 25 ലക്ഷം മനുഷ്യർ പാസ് ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? 3-4 ദിവസവും 3-4 മാസവും ഒന്നും എടുത്തില്ല, ഒറ്റ രാത്രി കൊണ്ട് പാസ് ചെയ്തു. അപ്പൊ ആ റോഡ് എത്ര വലുതാ? ഇതാണ് ദൈവം തുറക്കുന്ന വഴി. ദൈവം തുറക്കാൻ വൈകും, പക്ഷെ തുറന്നാൽ അത് തുറന്നതായിരിക്കും. ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ വൈകും, പക്ഷെ തുറന്നാൽ അതൊരു വഴിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. സ്തോത്രം. എങ്ങനെ തുറന്നു? വിശ്വാസത്തോടെ കേൾക്കണം. ഒരു കാറ്റങ്ങോട്ട് അടിച്ചു, ഭയങ്കര പവറാണ് ആ കാറ്റിന്, വെള്ളത്തെ മുറിച്ചു. മുറിച്ചിട്ട് ആ കാറ്റ് ഇതെങ്ങനെ അടിച്ചു? മഴവില്ല് പോലെ. ഈ വശത്തെ വെള്ളത്തെ ഐസ് കട്ടയാക്കി 12 മണിക്കൂർ നിർത്തണം, ഈ വശത്തെ വെള്ളത്തെ നിർത്തണം. മതില് പോലെ വെള്ളം നിന്നു. ഡേക്സ് ബൈബിൾ പറയുന്ന കണക്ക് 16 കിലോമീറ്റർ ഉണ്ടായിരുന്ന ഈ റോഡിന്റെ വീതി. 16 കിലോമീറ്റർ എത്രയോ? 12 അടിയോ ഏതാണ്ട് ആഴമുണ്ട് അത്രേ. അപ്പൊ ഇങ്ങനെ മതില്, ഐസ് മതില് നിൽക്കുന്നു. ഇടിമിന്നൽ പോലെ ഒരത്ഭുതമല്ല. കാനായിലെ കല്യാണത്തിലെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒറ്റ അത്ഭുതം, പിന്നെ കോരി കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല. 12 മണിക്കൂർ ഈ മിറക്കിൾ നിൽക്കണം. കാരണം ഈ മഞ്ഞുകട്ട വീണു പോയെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് പോകാൻ പറ്റിയല്ല. ദൈവം ഒരു വഴി തുറന്നാൽ ദൈവം വഴി സംരക്ഷിക്കുന്നവനും കൂടിയാണ്. ദൈവം ഒരു വഴി തുറന്നാൽ ആ വഴിയെ അവൻ സംരക്ഷിക്കുന്നവനാണ്. നീ കടന്നു തീരുന്നത് വരെ വഴിക്കൊന്നും പറ്റിയല്ല. മൂല്യത്തകർച്ച വരുന്നു, രൂപയുടെ വില പോകുന്നു, ജോലി പോകുന്നു. ഭയപ്പെടരുത്. ദൈവം ഒരു വഴി തുറന്നാൽ ദൈവത്തിനത് സംരക്ഷിക്കാനും ഒരു വഴിയുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. വിശ്വസിക്കുന്നവർക്കേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ കാറ്റ് എന്തൊരു പവർ ആയിരിക്കും എന്നറിയാവോ? ആ കാറ്റ് നേരെ അടിച്ചാൽ ഇസ്രായേൽ മക്കൾക്ക് അതിനിടെ കൂടെ പോകാനൊക്കെയില്ല. അതിങ്ങനെ അടിച്ചു. ഈ വശത്തെ മതിലിനെ നിർത്താനും ഈ വശത്തെ മതിലിനെ നിർത്താനും അടി കൂടെ കൂൾ അറ്റ്മോസ്ഫിയറിൽ ഇവർ നടന്നുപോയി. ഈ ഏലിയാവിനെ ചുഴലിക്കാറ്റി സ്വർഗത്തിലോട്ട് എടുത്ത കാര്യം ഓർമ്മയുണ്ടല്ലോ, ഉണ്ടല്ലേ? ഞാനൊരു അത്ഭുതം അതിനിടയ്ക്ക് ഒരു കൊച്ചത്ഭുതം പറയട്ടെ. ഏലിയാവിനൊരു 75 കിലോ തുക കാണും അല്ലേ? മിക്കവാറും ഉപവാസമൊക്കെ അത്രയും കാണുകയില്ല. എന്നാലും 10-60 കിലോ ഉള്ള ഒരു മനുഷ്യനെ വലിച്ചു പൊക്കുന്ന കാറ്റ് പ്രഷർ അവിടെ ഉണ്ടെന്ന്, വലിച്ചു പൊക്കുന്ന കാര്യമുണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഷാളെങ്ങനെ താഴെ വീണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും ഒന്നും നിരക്കുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരളവറ്റ ശക്തിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അവിടെയും ഇവിടെയും കണ്ടത് കേട്ടത് ഒന്നുമല്ല, നിനക്ക് വേണ്ടി മാത്രം ദൈവം ഒരു വഴി തുറക്കും. സൗമ്യതയുടെ നിൽക്കാവെങ്കിൽ. ഹല്ലേലൂയ. അന്ന് രാത്രി തുറന്ന വഴി ഭയങ്കര വീതിയുള്ള വഴിയായിരുന്നു. അടുത്ത അത്ഭുതം കേൾക്കണോ? അത് ഉണക്കി അതിന്റെ അടി കോൺക്രീറ്റ് ചെയ്തു ദൈവം അന്ന് രാത്രി. അടുത്ത കണക്ക് കൂട്ടി നോക്കണം, എത്ര കോടി രൂപ അതിന് ചെലവ് വരും? ആ പ്രോജക്റ്റിന്റെ കൊട്ടേഷൻ ഒന്നും തരാമോ? എത്രയ്ക്ക് ചെയ്യാവുന്ന നിങ്ങൾക്കാണെങ്കിൽ എഞ്ചിനീയേഴ്സ് പറ, നിങ്ങളാണേ ആ റോഡ് എത്രയ്ക്ക് ചെയ്തു തരും? പ്രൈസ് ദ ലോർഡ്. എത്രയ്ക്കും ചെയ്യത്തില്ല, കാരണം ഒരു രാത്രി കൊണ്ട് തീരണം. നിങ്ങൾ ടൈം പറയുകയല്ലേ, 12 കൊല്ലം, 8 കൊല്ലം, 3 കൊല്ലം, അതൊന്നും നടക്കുകയില്ല. ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തരണം പറ്റുമോ? ഒരു കോൺട്രാക്ടറും അവർക്ക് പിടിക്കുകയില്ല. തമ്പുരാനെ കൊണ്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇതുകൊണ്ടാ ഇത് പഠിക്കണമെന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ വഴി.
ദൈവത്തിന്റെ വഴി. കൈയൊന്ന് ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ അക്കരെ കടന്നു. എനിക്ക് അതിനേക്കാൾ എല്ലാ അത്ഭുതവും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 26-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രയീമരുടെ മേലും അവരുടെ രഥങ്ങളിൽ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈ നീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. എന്താ മനസ്സിലായി? ഇസ്രായേൽ മക്കൾ അക്കരെ എത്തി കഴിഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞു, ആ ഷട്ടർ അങ്ങടച്ചേക്കാൻ പറഞ്ഞു. ആ വഴി അന്ന് രാത്രി ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറ എത്ര കോടി രൂപ ചെലവാക്കിയതാ? നമ്മളൊക്കെ അവിടെ നിൽപ്പണ്ടേ? പറയും ഏതായാലും ഇപ്പം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണ്ടായോ? എന്തെങ്കിലും ആവശ്യം വരട്ടെ, നമുക്കാണേലും ഒന്ന് തിരിച്ചൊന്ന് പോകണമെങ്കിൽ, പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ. വേണ്ട, അങ്ങനെ പോകണ്ട. സ്തോത്രം. വേസ്റ്റ് ആക്കി കളയണോ? ഒരു വഴി വെട്ടിയതല്ലേ, നാളെ ഒരു ആവശ്യം വരികയല്ലേ. ദൂതുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒരാൾക്ക് വേണ്ടി ഒരു വഴി വെട്ടാൻ ദൈവത്തിന് വിഷമയില്ല, അത് ക്യാൻസൽ ചെയ്യാനും വിഷമയില്ലെന്ന. അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങളുടെ വഴി ഇന്ന് രാത്രിയിലും നിനക്കും എനിക്കും വേണ്ടി വെട്ടാൻ ദൈവം തയ്യാറാണ്. സ്തോത്രം. 5 കാര്യമാണ് ഞാൻ ഈ വഴിയിൽ നിന്ന് നോട്ട് ചെയ്തത്. 1, അത് മറഞ്ഞിരിക്കുന്ന വഴിയാണ്. മോശയ്ക്കും അറിയത്തില്ല, അഹരോനും അറിയത്തില്ല, മിര്യാമിനും അറിയത്തില്ല, ഒറ്റ ദൈവമക്കൾക്കും അറിയത്തില്ല ഇവിടെ ഒരു വഴിയുണ്ടെന്ന്. വഴി തീർന്നു, വെള്ളമാണ്, അതിൻ്റെ അടിയിലൊരു റോഡ് കിടപ്പുണ്ട്. സഹോദരങ്ങളെ, ആ പ്രതിസന്ധിക്കകത്തും ഒരു വഴി കിടപ്പുണ്ട്. ആ പ്രയാസങ്ങൾക്കകത്തും ഒരു വഴി കിടപ്പുണ്ട്. ആ ഇരുട്ടിൻ്റെ അടിയിലും ഒരു വഴി കിടപ്പുണ്ട്. നിനക്കത് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ, അത് മറഞ്ഞിരിക്കുന്ന വഴിയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 ഞാൻ നോട്ട് ചെയ്തത്, അത് തക്ക സമയത്ത് വെളിപ്പെടുന്ന വഴിയാണ്. ദൈവത്തിൻ്റെ വഴി ആ കറക്റ്റ് സമയത്തെ വെളിപ്പെടുന്നുള്ളൂ. നമ്മളെത്ര കൈയും കാലിട്ട് അടിച്ചാലും അതൊന്നും വെളിപ്പെട്ട് വരികയില്ല. ഉപവസിച്ചാലും വെളിപ്പെടുകയില്ല. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് വെളിപ്പെട്ട് വരും. വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തുകൊള്ളുക. ആ ലാസ്റ്റ് മിനിറ്റിൽ, ആ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് നീ പറയുന്ന ആ മിനിറ്റിലായിരിക്കും ആ വഴി വെളിപ്പെട്ട് വരുന്നത്. 3 ഞാൻ നോട്ട് ചെയ്തത്, ദൈവത്തിന് ചെലവെന്നൊരു വിഷയമല്ല, വേസ്റ്റ് എന്നൊരു വിഷയമല്ല. ദൈവം ആരെ വേണേ മാറ്റും, ദൈവം എന്തു വേണേലും ചെയ്യും. ദൈവത്തിൻ്റെ വഴി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന് വേണ്ടി ഒരു വഴി തുറക്കാൻ ദൈവത്തിന് ചെലവ് വിഷയമല്ല. 4 ഈ വഴിയിൽ നിന്ന് പഠിക്കുന്ന പാഠം, ഇതിലെ എല്ലാവർക്കും പോകാനൊക്കത്തില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമിർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. മതി, അത്രയും മതി. ഇസ്രായേൽ നടന്നു, മിസ്രയീമിർ മുങ്ങി. ഇസ്രായേൽ എന്ന് പറയുന്നതിനകത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ട്, റിട്ടയർഡ് ആൾക്കാർ, പ്രായമുള്ളവരുമുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്. എന്നാൽ ഈജിപ്തുകാരെന്ന് പറയുന്നത് പട്ടാളമാണ്, ട്രെയിൻഡ് പീപ്പിളാണ്, ട്രെയിൻഡ് പീപ്പിളാണ്. അവർ മുങ്ങിപ്പോയി. ഒരു പരിശീലനവും ഇല്ലാത്ത ആളുകൾ നടന്നുപോയ വഴിയെ പരിശീലനം സിദ്ധിച്ച മിസ്രയീമ്യർ മുങ്ങിപ്പോയി. ദൈവത്തിൻ്റെ വഴിയെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വഴിയെ ദൈവത്തിൻ്റെ ജനത്തിന് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പന് വേണ്ടി ദൈവം വഴി തുറന്നു. മകൻ പ്രമാണം വിട്ടു പോയാൽ ആ നന്മ
അവൻ അനുഭവിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പന് വേണ്ടി ദൈവം വഴി തുറന്നു. ഓർക്കണം, ദൈവം തുറന്ന വഴി എല്ലാവർക്കും പോകാൻ പറ്റുകയില്ല. ആ പ്രമാണത്തിൽ നിൽക്കുന്നവനുള്ളതാണ് ആ വഴി. ആമേൻ. ഏറ്റവും ഒടുവിൽ പുറപ്പാട് 14 നാം വായിച്ച് നിർത്തിയെടുത്ത് കർത്താവ് പറയുകയാണ്. വാക്യം 17, വാക്യം 17-18 കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അതായത് ദൈവം തുറക്കുന്ന വഴി ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കും. പാസ്റ്ററുടെ മഹത്വത്തിനല്ല, നടത്തിപ്പുകാരുടെ മഹത്വത്തിനല്ല, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. കണ്ണുകളടയ്ക്കാം. മൂന്ന് വഴികളെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് കർത്താവ് തന്നത് പങ്കുവച്ചു. ഒന്ന്, പാപികൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി. രണ്ട്, സൗമ്യതയുള്ളവർക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി. മൂന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം തുറക്കുന്ന അസാധാരണമായ അത്ഭുത വഴി. ഒന്നാമത്തേത് ക്രൂശിൻ്റെ വഴിയാണ്. അത് ഇതുവരെ നീ കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് കണ്ടെത്തുക. രണ്ടാമത്തേത് അച്ചടക്കത്തിൻ്റെ വഴിയാണ്, ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്, വിശുദ്ധിയുടെ വഴിയാണ്, വേർപാടിൻ്റെ വഴിയാണ്. അതിന് ദൈവം ആഗ്രഹിക്കുന്ന സൗമ്യതയുണ്ടെങ്കിലേ അത് പഠിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കാൽവരിയുടെ വഴിയെ വന്ന് വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നവന് വേണ്ടി ഒരത്ഭുത വഴി എന്നും എപ്പോഴും തുറക്കാൻ സ്വർഗം കാത്തിരിക്കുക. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന നിനക്ക് വേണ്ടി ഒരത്ഭുതത്തിൻ്റെ വഴി ദൈവം തുറക്കട്ടെ. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. വഴിയൊരുക്കും അവൻ ആഴികളിൽ. ഈ പാട്ടാണ് നാം ചേർന്ന് പാടാൻ പോകുന്നത്. ഹല്ലേലൂയ. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലു, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലു, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതു അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു. ആ
ആവശ്യത്തോടെ വിടവർ സ്ഥാനങ്ങളിൽ ഒരു നിമിഷം ഇരിക്കാം.